ഇതുവല്ലോ നടക്കുവോ? എടാ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നമ്മൾ കോളേജിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, അവൾ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്കെങ്കിലും വിളിക്കണത്. അതെങ്ങനെ കൃത്യസമയത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ മോനെ? ഇതിലും ഭേദം എൻ്റെ വണ്ടി വല്ലതും എടുത്താൽ മതിയായിരുന്നു. എടാ, ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയായിരുന്നു, ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയല്ലേ? ഏത് ഡോക്ടർ? മൃഗ ഡോക്ടർ. വെറുതെ അല്ല, ഒരു പട്ടിക്കാട്ടത്തിന് മണം ഉണ്ടല്ലേ. ഹലോ ഹലോ, ആബി എത്തിയോ? എടി സോറി. എന്താ വരില്ലേ? എടി ഒരു 10 മിനിറ്റിൽ വരും. ആ എടാ, ഒരു 10 മിനിറ്റ് തീരോ. ഏയ്, കൂടി പോലെ അരമണിക്കൂറെങ്കിലും എടുക്കും. എടി ഒരു 15 മിനിറ്റിൽ ഞങ്ങൾ എത്തും. ആടി എല്ലാരും ഇല്ലേ? ആ എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ആ ശരി, പെട്ടെന്ന്. ആ ഓക്കെ, ശരി ഓക്കെ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ മാഡം. എവിടെയാണ് എത്തുന്നത് ഒക്കെ പറയാം, ഞാൻ അങ്ങോട്ട് കേറിക്കോട്ടെ. അല്ല, അവന്മാരൊക്കെ അവിടെ വരും. വണ്ടി ബ്രേക്ക്ഡൗൺ ആയി. ഓ, വമ്പൻ ഡെക്കറേഷൻ ഒക്കെ ആണല്ലോ. എടാ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. കമ്മല് മാറ്റിയോ? അതെന്താ പൊട്ടു മാറ്റി, നീ കണ്ടില്ല? അതായിരുന്നു അടുത്ത ചോദ്യം. എന്റെ വീട് എന്റെ വീട്, ഞാൻ മാറ്റും. ഓ, അങ്ങനെയാണോ? നീ തല ഓർത്ത്. ഒന്നും വേണ്ട. ഇപ്പൊ അടിയില്ല? ഇല്ല, കിട്ടിയത്. അതെന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ആയസിനെ കൂടി ഞാൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സ്വസ്ഥം. പീസ്, ഹാപ്പി വിത്ത് യു, സോനോ ഡ്രിങ്ക്സ്. അഡിക്ഷൻ ആയിരുന്നു? അഡിക്ഷൻ ആയിരുന്നു, മദ്യത്തിനോടല്ല, റിലേഷൻഷിപ്സ്. ലവോ? ഏയ്, ലവ് അല്ല. ഞാൻ എല്ലാത്തരം റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ പെട്ടെന്നൊക്കെ പോകുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ലാസ്റ്റോ അത് ഇതായിരുന്നു. എന്താടാ, എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല. പറ മനുഷ്യ, നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? അതെ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എന്ത് ചോദിച്ചാലും അത് നടത്തരണം. പറ, എന്താ അങ്ങനെ ചോദിച്ചേ? ഫോർ എക്സാമ്പിൾ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഇരിക്കാം. അല്ല, എക്സാമ്പിൾ അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നിന്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോ ഞാൻ എന്ത് വിചാരിക്കാം, അത് ഞാൻ പറയാതെ നീ എന്തെങ്കിലും അറിയുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊരാൾ എത്രയൊക്കെ ഇഷ്ടപ്പെട്ടാലും അയാൾക്ക് സെയിം ഫീലിങ്സ് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നില്ല.
കോളേജിൽ പഠിക്കുമ്പോൾ നീ എന്നോട് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അയ്യോ, കറണ്ട് പോയല്ലോ. ഞാൻ പോയി ക്യാൻഡിൽ എടുത്തിട്ട് വരാം. അതുകൊണ്ടാണോ കോളേജ് കഴിഞ്ഞ പിന്നെ ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നേ? ഏയ്, സത്യം പറഞ്ഞാ പേടിയായിരുന്നു കളിയാക്കൂന്ന്. നീ കളിയാക്കോ ഹമാരി കളിയാക്കോ. നിന്നെ ജഡ്ജ് ചെയ്യലിങ്ങനെ ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാ നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോയപ്പോ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു. നിങ്ങളൊക്കെ വിളിച്ച് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ കരയാൻ വരെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നീ ഇപ്പൊ എന്തെങ്കിലും റിലേഷൻഷിപ്പിലാണോ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇവിടെ ഇൻവെർട്ടർ ഒന്നും ഇല്ലേ? അയ്യോ, അത് ഞാൻ മറന്നു. എന്താ പരിപാടി? ലൈറ്റ് വേണേ കൊണ്ടോ. ലൈറ്റ് അവളെ എടുത്തോളൂ. നീ വാ വാ വാ. തിരുവട്ടത്തിൽ എന്താ പരിപാടി? നിന്റെ ടയർ എടുത്തോട്ട് നോട്ടിച്ച് കഴിഞ്ഞു. ഇല്ലടാ, ഞാൻ ജസ്റ്റ് ഇപ്പൊ എത്തിയുള്ളൂ. പിന്നെ പിന്നെ എന്തൊക്കെയാണ് നിന്റെ കാര്യങ്ങൾ? അങ്ങനെ അങ്ങനെ പോന്ന്. നിനക്ക് അവളെ ഇഷ്ടമായിരുന്നല്ലേ? കോളേജ് പഠിക്കുന്ന ടൈമിൽ അവൾക്കും നിന്നെ ഇഷ്ടമായിരുന്നു. നിനക്കറിയോ, എനിക്കെല്ലാം അറിയായിരുന്നു. കോളേജ് പഠിക്കുന്ന ടൈമിൽ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടക്ക് നിന്നെ കാണുമ്പോൾ ചെറിയ അസൂയൊക്കെ തോന്നാറുണ്ട്. ഞാൻ ആ ടൈമിൽ അവരുടെ കാര്യത്തിൽ ചെറിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സോറിടാ, നിനക്ക് എന്നോട് ദേഷ്യമൊന്നും വേണ്ട കേട്ടാ. സോറി. കറണ്ട് വന്നല്ലോ, എന്താണ്? ഒരു ഫോട്ടോ എടുത്താലും നിക്ക് ഞാനിപ്പോ വരാം.
ഇവാനിൻ തീരങ്ങൾ തെളിയുന്നു, കാണാത്ത ലോകം നാം അണയുന്നു. ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും പോണ്ടേ ടാ, വാ തെറിച്ചു കൊടുക്ക, ദേ അതൊക്കെ പൊക്കിയെടുക്കുക. എടാ ഞാനിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. എടാ നീ പോവുന്നില്ലേ? അല്ല ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ട്. ആ മതി മതി, നീ പോക്കോ. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ഹോസ്റ്റൽ റൂം റീക്രിയേറ്റ് ചെയ്യാനുള്ളതാ. എന്നാ ഓക്കെ ബൈ. എടി എനിക്കിതേ വെള്ളം അടിച്ചോണ്ട് തോന്നണതാണോന്നറിയില്ല. എന്ത്? നിങ്ങൾ തമ്മിലേ നല്ല മാച്ചാ. നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? എന്റെ പൊന്നഭിരാമി, നിനക്ക് ദിവസം മുമ്പേ പറഞ്ഞുകൂടായിരുന്നു. എന്താണോ വേണ്ടത്?